ഹരിയാനയിലെ ബി ജെ പി നേതാവും സുന്ദരിയും നടിയുമായ സോണാലി ഫെഗാട്ട് ഗോവയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഹരിയാനയിലെ ഏറ്റവും അറിയപ്പെടുന്ന നടി തന്നെയായിരുന്നു, സുന്ദരിയുമായിരുന്നു. 42 വയസ്സുണ്ട്, ടിക്ടോക്ക് താരമാണ്, ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ്, മകളുണ്ട് യശോദരയും, വളരെ പോപ്പുലറാണ്. അവർ ഗോവയിൽ നോർത്ത് ഗോവയിൽ വന്നു, ഒരു ചടങ്ങിനായിട്ട് വന്നു. അവരുടെ സുഹൃത്തുക്കളായ സുധീർ സാങ്വാൻ, അതുപോലെ സുഖ്വിന്ദർ വസി, ഇവരും ചെറുപ്പക്കാരാണ്, ഇവരുടെ ഒപ്പമുണ്ട്. ഗോവയിൽ നോർത്തിലെ ഒരു ലക്ഷറി ഹോട്ടലിൽ ഇവർ താമസിച്ചു. കഴിഞ്ഞ 22-ാം തീയതി ഒന്ന് മുറിയെടുത്തു. 23-ന് ഇവർ ഹോസ്പിറ്റലിലെ ആവശ്യനിലേക്ക് കൊണ്ടുപോയി, അവിടെ ചെന്നപ്പം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു കൊലപാതകമാണ് എന്ന് അവിടുത്തെ ഐ ജി പറഞ്ഞു. കാരണം ഇത് പണത്തിന് വേണ്ടി നടത്തിയ ഒരു കൊലപാതകം, വളരെ ഞെട്ടിക്കുന്നതായ ഒരു വിവരം തന്നെയാണ് ഇത്. അതിൻ്റെ കാരണം ആ കൊലപാതകത്തിൻ്റെ മൂവ്മെൻറ്റ് അത് അവിശ്വസനീയമായിട്ട് തോന്നുന്നു. അതിനകത്ത് പലതും ദുരൂഹമായ കാര്യങ്ങളുണ്ട്. ഇവരവിടെ ഒരു ഫംഗ്ഷന് വന്നു, ഇവരെ വിളിച്ചുകൊണ്ട് വന്നു, ഇവർ രണ്ടുപേരും അവിടെ വന്നു. 42 വയസ്സുണ്ട്, നല്ല സാമ്പത്തികമുള്ളവരായിരിക്കും, അത് വളരെ പോപ്പുലറാണ്, ടിക്ടോക്ക് താരമാണ്, ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ്. അവരുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുന്ദരിയാണെന്ന്. ആ ഹോട്ടലിൽ താമസിച്ചപ്പം 22-ാം തീയതി രാത്രിയിൽ, അവർ വന്ന അന്ന് രാത്രിയിൽ, അവർക്ക് പ്രത്യേക മുറിയുണ്ട്, ഇവർക്ക് മുറിയുണ്ട്. അവരുടെ മുറിയിൽ ആ സി സി ടി വി ദൃശ്യത്തിൽ അത് കണ്ടു. അവരുടെ മുറിയിൽ ഇവർ രണ്ടുപേരും രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആയപ്പം ഇവരെ എടുത്തുകൊണ്ട് പോയി ആ ശുചിമുറിയിലോട്ട് കൊണ്ടുപോയി. ആ ശുചിമുറിയിൽ ഒരു 2-3 മണിക്കൂർ എന്താ നടന്നതെന്നറിയില്ല. ഇവരെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടു സി സി ടി ക്യാമറയിൽ, അതാണ് ദൃശ്യം. ഇവർ രണ്ടുപേരും അവരും ആ ശുചിമുറിയിലായിരുന്നു. 2 മണിക്കൂർ 2.5 മണിക്കൂർ അതിനുശേഷം അവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് കട്ടിലെ കിടത്തി പെട്ടെന്ന് ഹോട്ടലുകാരോട് പറഞ്ഞു, ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വെച്ച് അവിടെ ബ്രോഡ് ഡെഡ്, മരിച്ചാണ് വന്നത്. ഇതുപോലെ സംശയാസ്പദ സാഹചര്യത്തിലുള്ളൊരു ഒരു ഒരു ഡെത്താണ്. അതുകൊണ്ട് പോലീസ് ഇൻ്റർഫിയർ ചെയ്തു. ഇവർ വളരെ പോപ്പുലറാണ്, ബി ജെ പി നേതാവാണ് ഹരിയാനയിലെ. എന്താണ് ശുചിമുറി നടന്നതെന്ന് ഇപ്പം വ്യക്തതയില്ല, ഇനി അത് വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനു മുമ്പത്തെ അവരുടെ മുറിയിലെ ആ ഹോട്ടലിലെ ലക്ഷറി മുറിയാണ് അവരുടെ, അവിടുത്തെ ചില നീക്കങ്ങളൊക്കെ സി സി ടി വി ദൃശ്യത്തിൽ കണ്ടു. ഇവർക്കൊരു ജ്യൂസ് ഇവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ജ്യൂസിനകത്ത് ചില പൊടികളിടുന്നു കാണുന്നു. ആദ്യം കുറച്ച് പൊടിയിട്ടു, രണ്ട് പ്രാവശ്യം ഇട്ടു, അതിവർക്ക് കൊടുത്തു, അതവർ കുടിച്ചു. അതിനുശേഷം അവർ അൺകോൺഷ്യസ് ആകുകയാണ്. അൺകോൺഷ്യസ് ആയ ഇവരെ എന്തിനാണ് 2-3 മണിക്കൂർ ശുചിമുറിയിലോട്ട് എടുത്തുകൊണ്ട് പോയതെന്ന് ദുരൂഹമാണ്. എന്ത് പ്രവൃത്തിയാണ് അവിടെ നടന്നത് വ്യക്തതയില്ല. അതിനകത്ത് ക്യാമറ ഇല്ലല്ലോ. അവരുടെ മുറിയിലെ ക്യാമറയുണ്ട്, വരാന്തയിലുണ്ട്, കോറിഡോറിലുണ്ട്. വലിയ ലക്ഷറി ആയിട്ടുള്ള മുറിയാണ്, അവർ ജ്യൂസ് കലക്കുന്ന കാണാം, ഇതെല്ലാം ഉണ്ട്. ഏതായാലും ജ്യൂസ് കലക്കി കൊടുത്തു എന്ന് പോലീസിൻ്റെ അടുത്ത് അവർ സമ്മതിച്ചു. അതിനകത്ത് എന്തോ പൊടി ഇട്ടു എന്ന് സമ്മതിച്ചെന്നാണ് ഇപ്പോൾ ഉള്ള വിവരം. ഏതായാലും അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തു, അവരെ ഹരിയാനയെ കൊണ്ടുപോയി, അവരെ ചിതയൊരുക്കി. അവരുടെ മകൾ ആണ് ആ കർമ്മങ്ങൾ നടത്തിയത്. ഏതായാലും ഗോവയിൽ വെച്ച് ഇവരുടെ ഈ മരണം വളരെ വിവാദമായിരിക്കുകയാണ്. ഹരിയാനയിൽ അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നു. കാരണം ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയിലെ സജീവ ഒരു നേതാവാണ്, സുന്ദരിയാണ്. പക്ഷേ 42 വയസ്സുണ്ടവർക്ക്, അവർ അവരുടെ സുഹൃത്തുക്കളുമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് മർഡറായിട്ട് മാത്രമേ കണക്കാക്കാൻ ഒക്കുള്ളൂ. ഐ ജി ഗോവയിലെ പറഞ്ഞത് പണത്തിന് വേണ്ടി കൊന്നുവെന്നാണ്. ആ കൊന്ന മാർഗങ്ങൾ, അതിനവരെ അവിടുന്ന് ഇവിടെ വന്ന പ്രോഗ്രാം, അവരേതൊരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ സിനിമാ വേൾഡിലും അതുപോലെ പോപ്പുലറായ പല ആൾക്കാരും ഇതുപോലെ ഉള്ള അവരുടെ കൊലപാതകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച,
സജീവമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രംഗത്തും കോളേജ് വിദ്യാഭ്യാസമായാലും ശരി, സമൂഹത്തിലെ എല്ലാ രംഗത്തും ഇതുപോലെയുള്ള ദുരൂഹമായ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് വന്നിരിക്കുകയാണ്.